നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റെഡ് കാർഡ് ലഭിച്ചാൽ എന്ത് ചെയ്യണം? കളിക്കളം വിട്ടു പോകണം, ടണലിലൂടെ ലോക്കർ റൂമിലേക്ക് പോകണം. ഇതാണ് സാധാരണ ചെയ്യേണ്ടത്. എന്നാൽ റെഡ് കാർഡ് കിട്ടിയപ്പോൾ കളിക്കളം വിട്ടു പോകാതെ, ടണലിലൂടെ പോകാതെ, ഗോൾ പോസ്റ്റിന് പുറകിൽ ഒരു ടാർപോളിന് കീഴിൽ ഒളിച്ചിരുന്ന് കളിയുടെ ബാക്കി ഭാഗം കണ്ടാൽ എങ്ങനെയുണ്ടാകും? വളരെ ക്രേസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്നലെ സംഭവിച്ചിരിക്കുന്നു. ചെയ്തത് ഒരു അർജൻറ്റീനക്കാരനായിട്ടുള്ള ഗോൾ കീപ്പറാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, അർജൻറ്റീൻ ദേശീയ ടീമിന് വേണ്ടി 6 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള, 2015-ലെയും 2016-ലെയും കോപ്പ അമേരിക്കയിൽ അർജൻറ്റീന റണ്ണറപ്പ് ആകുമ്പോൾ ആ സ്കോഡിൽ ഉണ്ടായിരുന്ന നാഹുവേൽ ഗുസ്മാനാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ലിഗ എം എക്സിൻ്റെ ഫൈനൽ 2-ാം പാദ മത്സരം ക്ലബ് അമേരിക്കയും ടൈഗേഴ്സ് UANLഉം തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് ടൈഗേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള നാഹുവേൽ ഗുസ്മാൻ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. കളി 90 മിനിറ്റ് കഴിയുമ്പോൾ ഗോൾ രഹിതമായിട്ട് നിന്നതാണ്. ആദ്യ പാദം 1-1 സമനിലയായതുകൊണ്ട് കളി പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിൽ 91-ാമത്തെ മിനിറ്റിൽ കിനൻസിലൂടെ ക്ലബ് അമേരിക്ക മുന്നിലെത്തുന്നു. 4 മിനിറ്റുകൾക്ക് ശേഷമാണ് ഗുസ്മാൻ്റെ റെഡ് കാർഡ് ലഭിക്കുന്നത്. അദ്ദേഹം പെനാൽറ്റി ഏരിയ വിട്ട് കയറി വന്ന് എതിരാളിയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിൽ അത് ഫൗളായിട്ട് മാറി. റഫറി റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു. റെഡ് കാർഡ് കിട്ടിയ താരം നേരെ ടണലിലൂടെ പുറത്തേക്ക് പോകുന്നതിന് പകരം സൈഡിലൂടെ പോയി പതിയെ ഗോൾ വലയത്തിന് പുറകിൽ പോയിരുന്ന് ഒരു ടാർപോളിനൊക്കെ ഇട്ട് തൻ്റെ തലക്ക് മുകളിലൂടെ ഇട്ട് തല മാത്രം പുറത്ത് കാണുന്ന രൂപത്തിൽ ഹൈഡ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ട്. പലരും ഇപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. ഏതായാലും രസകരമായ സംഭവമാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് ബാക്കി കളി കണ്ടു. അങ്ങനെ തല മാത്രം, കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ടാർപോളിൻ കൊണ്ട് ആകെ മോടി പുതച്ചിരുന്നു കൊണ്ട് അദ്ദേഹം കളി കണ്ടു. പക്ഷേ കളി 3-0 ക്ലബ് അമേരിക്ക വിജയിച്ചു. ടൈഗേഴ്സ്, അതായത് നാഹുവേൽ ഗുസ്മാൻ്റെ ടീം, തോറ്റു. 3-0 വിജയിച്ച് ക്ലബ് അമേരിക്ക ചാമ്പ്യന്മാരായിട്ട് മാറി. ഉസ്മാൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിന്, ക്രൈസി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിന് പേര് കേട്ട ആളാണ്. അതിന് മുമ്പ് ഒരു പെനാൽറ്റി സമയത്ത് എതിരാളിയുടെ ആ ഒരു കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാജിക്ക് കാണിച്ച ആളാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ മുഖം പൊത്തി നിന്നിട്ട് വായിൽ നിന്ന് ഒരു നൂലിങ്ങനെ വലിച്ചെടുക്കുന്ന രൂപത്തിലുള്ള മാജിക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ രൂപത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നയാളാണ് ഗുസ്മാൻ. 37-കാരനായിട്ടുള്ള താരം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഈ സംഭവം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ, അദ്ദേഹം ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.